എന്തല്ല ഇവരെ ഇവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവര് മറച്ചു വെക്കട, ഇവര് സത്യം മറച്ചു വെക്കാണ്. ഈ ഇവര് നമ്മളെ മുന്നിൽ വരില്ല. QI ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറയുക, ക്യൂനെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ആരും പോകില്ല. കാരണം നമ്മൾ എന്തായാലും ഇത്രയും കാശും കൊടുത്തും ചിലവാക്കും, നമ്മൾ അന്വേഷിക്കും, നെറ്റിൽ അടിച്ചു നോക്കുമ്പോൾ ഇതിൽ അത് കപ്പത്താലേ കാശ് കിട്ടുള്ളൂ എന്നുള്ളതിലുണ്ട്. പക്ഷെ ഇവരെന്ത് ചെയ്യും, ക്യൂനെറ്റ് എന്ന് പറയാണ്ട് QI ഗ്രൂപ്പ് എന്ന് വരും. ക്യൂനെറ്റ് എന്ന് പറഞ്ഞാൽ ഈ QI ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറഞ്ഞാൽ അങ്ങനെ കമ്പനി ഉണ്ട്. ഇപ്പൊ കോൺഫിഡൻസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ മലബാർ ഗ്രൂപ്പ് അങ്ങനെ കേട്ടിട്ടില്ലേ. അവർക്ക് ഒരുപാട് ഇൻഡസ്ട്രിയിൽ പല ബിസിനസ് ഉണ്ടാവും, റിയൽ എസ്റ്റേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ കോളേജ് അങ്ങനത്തെ പലതുണ്ട്. അതേമാതിരി ഒരു ഗ്രൂപ്പാണ് ഇവര്. അതിന്റെ അവർക്ക് പല പല ബിസിനസ്സിൽ ഒരു ബിസിനസ് ആണ് ഈ കോമേഴ്സ്. അതായത് അതിന്റെ പേരാണ് ക്യൂനെറ്റ്. ക്യൂനെറ്റ് ശരിക്കും തുടങ്ങിയത് തന്നെ മനീഷൈൻ ആണ്. ക്യൂനെറ്റ് തന്നെ അങ്ങനെയാണ്, ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ അങ്ങനെ അങ്ങനെ. അതാണ് ആഡിങ് പരിപാടി. അവർക്ക് ബിസിനസ് കൊടുത്ത് ബിസിനസ്, അതായത് ഫ്രാഞ്ചൈസി സെയിലിംഗ്, ഫ്രാഞ്ചൈസി സെയിലിംഗ് ആണ്. അതായത് ഇപ്പൊ ഞാൻ ഒരാള് ഏ എന്ന ആള് ബിസിനസ് തുടങ്ങി, അയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ അടുത്ത് കുറച്ച് സാധനങ്ങളുണ്ട്, 500,000 സാധനം. ഇതിപ്പോ 5 ലക്ഷം ബി എടുക്കൂലല്ലോ സാധനം. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ അവനോട് പറയും 5 ലക്ഷം ഉണ്ടാക്കാനൊക്കെ ഞാൻ ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി തരാറ്. അതിന് 5 ലക്ഷം അവൻ്റെ അടുത്ത് ഞാൻ മേടിക്കും. എന്നിട്ട് അവനക്ക് എന്ത് ചെയ്യും, കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും, ഈ അവന്റെ അടുത്ത് നിന്ന് മേടിച്ച പൈസക്ക് കറക്റ്റിന് ആ തുല്യമായിട്ടുള്ള സാധനം എനിക്ക് കൊടുക്കും, ബിക്ക് കൊടുക്കും. എന്നിട്ട് ബീനോട് പറയും, ഇഞ്ചി ഒരു പാർട്ട്ണറെ, ഇഞ്ചി രണ്ട് പാർട്ട്ണർ. ഞാൻ എന്ത് ചെയ്യും, ബീനാക്കില്ല, അതേമാതിരി സീനും കൂടി ഞാൻ ഇതേമാതിരി. എന്നിട്ട് ഈ ബിക്കും സിക്കും ഞാൻ ഇതേമാതിരി അവർ തരുന്ന പൈസക്ക് തുല്യമായിട്ടുള്ള പ്രൊഡക്റ്റ്. എന്നിട്ട് ബീനോട് സീനോട് ഞാൻ പറയും, നിങ്ങൾ രണ്ട് പാർട്ട്നേഴ്സിനെ കൊണ്ടുപോകും, പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനുണ്ടാകും, സോപ്പിന്റെ ഇങ്ങനെ അഡ്വാൻസ് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അവർ പഠിപ്പിച്ചെടുക്കും. ബിയും സിയും ഇതേപോലെ ഈ രണ്ട് ആൾക്കാരെ കൊണ്ടുവരും, എന്നിട്ട് അവർക്ക് ഇതേമാതിരി പ്രൊഡക്റ്റ് എടുക്കും. ഈ എന്റേതാണ് കംപ്ലീറ്റ് ഐഡിയ, മനസ്സിലായില്ലേ. ബട്ട് അതിലിങ് എത്ര ആൾക്കാർ വന്നു കഴിഞ്ഞാലും ഈ എന്റെ അടുത്ത് പ്രൊഡക്റ്റ് ഉണ്ട്, സംഭവം നല്ല ബ്രാൻഡ് പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടോ. പക്ഷെ ഇപ്പൊ ഒരു വാച്ചിന് 3 ലക്ഷം 4 ലക്ഷം ഒക്കെ ഉണ്ട്, അത് ബ്രാൻഡഡ് സാധനത്തെ. അത് ഇങ്ങനെ കൊടുത്തിട്ട് ഇവരിങ്ങനെ പൈസ ഇങ്ങനെ മേടിക്കും. അത് ഇപ്പൊ നമ്മള് പാവപ്പെട്ടവരൊന്നും ഇപ്പൊ, അല്ലെങ്കിൽ ഇനിയിപ്പോ മീഡിയ ഒരു മിഡിൽ ലെവലുള്ള ഒരു ഹൈ ലെവലുള്ളവരൊന്നും ഇപ്പോ 3 ലക്ഷം, അത് അത്രക്ക് അവരൊക്കെ വലിയ വലിയ കോസ്റ്റ്ലി സാധനങ്ങൾ. ഇപ്പോ ക്യൂനെറ്റ് ഇന്ന് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ആഡിങ് പരിപാടിയായിട്ട് ഫ്രാഞ്ചൈസിയില് അറിഞ്ഞിട്ടാണ്. ഇപ്പൊ 3 മാസത്തിന് മേലെ ഇത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് ഇത് വ്യക്തമായിട്ട് ഇത് ആഡിങ് പരിപാടിയാണെന്ന് അറിഞ്ഞ് എഴുതി ഒപ്പിട്ടരാം. മനസ്സിലായില്ലേ, നമുക്കിത് 3 മാസം കഴിഞ്ഞപ്പോ മനസ്സിലായപ്പോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തല്ലോ. ഇത് അറിഞ്ഞിട്ടാണെങ്കിൽ ഇഷ്ടമുണ്ട്, നമ്മളൊക്കെ ക്യാൻസൽ ആയിപ്പിച്ചു, എല്ലാരും ക്യാൻസൽ ആയിപ്പിച്ചു, നമ്മളെ അറിയിലുള്ളവരൊക്കെ ഒക്കെ ക്യാൻസൽ ആയിപ്പിച്ചു. പിന്നെ അപ്പൊ ഇതാണ് പരിപാടി. ഞാനോട് പറഞ്ഞു തന്നെ വേറെ കോള് വന്ന് കട്ടായിപ്പോയി. അപ്പൊ ഞാൻ അത്രക്ക് ആൾക്കാരെ അങ്ങനത്തെ അടുത്ത് ഇപ്പാൻ അവൻ ക്യാൻവാസ് ചെയ്തിട്ട് അവന് വീഴ്ത്തിയതാണ്. അപ്പോ ഞാൻ അവിടുന്ന് ഇറങ്ങി എന്റെ അടുത്ത് കാശുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. ഞാൻ ആ ഒരു ബിസിനസ് ഹോൾസെയിൽ ബിസിനസ് അവിടുന്ന് ഞാൻ ഇറങ്ങി എന്റെ അടുത്ത് കാശുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ്, ഇതൊന്നും നമ്മളറിയില്ലല്ലോ, ഇവര് നോക്കും നമ്മുടെ അടുത്ത് കാശുണ്ടോന്നൊക്കെ. അവര് കാശുണ്ടോന്ന് നോക്കിയിട്ട് അവൻ ഇപ്പാനായിട്ട് കോണ്ടാക്ട്, അവന് ഞാൻ അന്ന് ഇല്ലാണ്ട് എനിക്ക് പോകാനുള്ള പ്ലാനായിരുന്നു, സർട്ടിഫിക്കറ്റ് അവരൊക്കെ കൊണ്ടുപോയി. അപ്പൊ ഇപ്പാനെ ക്യാൻവാസ് ചെയ്ത് അന്ന് ഇപ്പൊ അവനോട് 1000 തവണ ചോദിച്ചിരുന്നു, ഇതോ മറ്റു പരിപാടികളല്ലോ, അതല്ല ഇതുമെന്റ് ഉണ്ട്, അതൊക്കെ പിന്നെ ഇതാണ്. പിന്നെ ഇവനെ നമുക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു, അത്രക്ക് നല്ലൊരാളായിരുന്നു, അവിടെ ആയി എല്ലാം.